നമസ്കാരം സൗഹൃദ സംഭാഷണം മുതലാക്കി ആദ്യം സെറ്റിൽമെന്റ് സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട സുഹൃത്ത് കൂടുതൽ തുക വാങ്ങി നൽകാമെന്ന് പറഞ്ഞപ്പോൾ സംഭാഷണം അയച്ചു നൽകി സഹകരണം പണം വാങ്ങാൻ കൂട്ടുകാരിയും വിളിച്ചു വരുത്തി ഓടുവലിച്ച് ചെന്നുപെട്ടതാകട്ടെ പോലീസ് ഒരുക്കിയ കെണിയിലും ഇരയും കൂട്ടാളിയും ഇരുമ്പഴിക്കുള്ളിലായിരിക്കുകയാണ് അതായത് ഹണി ട്രാപ്പ് കേസിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് തൃശൂർ നഗരത്തിൽ പ്രവർത്തിച്ചു വരുന്ന സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറെ ഹണി ട്രാപ്പിൽ പണം തട്ടാൻ ശ്രമിച്ച സംഭവത്തിന്റെ പിന്നാമ്പുറത്ത് നടന്നത് മികച്ച ആസൂത്രണമെന്നും അറസ്റ്റിലായ യുവതികളിൽ ഒരാൾ ഇത്തരത്തിൽ മുൻപ് പണം കൈപ്പറ്റിയതായും സൂചനകൾ ലഭിച്ചുവെന്ന് പോലീസ് പറഞ്ഞു മണ്ണുത്തി കറപ്പം വീട്ടിൽ നൌഫിയ കായംകുളം സ്വദേശിനി നിസ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഡോക്ടർ അയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് വരുത്തി തീർത്ത് ഇയാളിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമമായിരുന്നു അറസ്റ്റിലായ യുവതികളും സംഘത്തിൽ ഉൾപ്പെട്ട പ്രവാസി മലയാളിയും ചേർന്ന് നടത്തിയത് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് കേസ് കൊടുക്കാതിരിക്കണമെങ്കിൽ മൂന്ന് ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെടുകയായിരുന്നു സംഭവത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന പ്രവാസി മലയാളി ഇന്റർനെറ്റ് കോളിലൂടെ ആവശ്യപ്പെട്ടത് ഇതിനുവേണ്ടി പലതവണ വാട്സപ്പ് കോൾ വഴിയും ചാറ്റ് വഴിയും ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചതോടുകൂടി ഡോക്ടർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് വെസ്റ്റ് പോലീസ് നടത്തിയ തന്ത്രപരമായ നീക്കത്തിലാണ് യുവതികൾ കുടുങ്ങിയത് രണ്ടുപേരും കൂടി ആസൂത്രണം ചെയ്താണ് ഡോക്ടറിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചത് എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായതോടുകൂടി ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു സി പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ എസ് ഐ കെ സി ബൈജു സീനിയർ സി പി ഒമാരായ ഷൈജ പ്രിയ സി പി ഒ ഷിനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യുവതികളെ പിടികൂടിയത് ഇതിൽ നൌഫിയ ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് എത്തിയിരുന്നു തുടർന്ന് ഇരുവരും നല്ല സൗഹൃദത്തിലുമായി ഇടയ്ക്ക് വാട്സപ്പ് ചാറ്റുകളും നടന്നു അടുപ്പം കൂടിയപ്പോൾ ഡോക്ടറുടെ ഭാഗത്തു നിന്നും തുറന്നു പറച്ചിലുകൾ അടങ്ങിയ വോയിസ് മെസ്സേജുകളും നൌഫിയയുടെ ഫോണിലേക്ക് പ്രവഹിച്ചു ഈ മെസ്സേജുകൾ ആയുധമാക്കി നൌഫിയ മുൻപ് ഡോക്ടറിൽ നിന്നും ഭേദപ്പെട്ട ഒരു തുക വസൂലാക്കിയെന്നും ഇതേ മെസ്സേജുകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ പണം തട്ടാനാണ് ശ്രമിച്ചത് എന്നുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന സുഹൃത്തു വഴിയാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് ആസൂത്രണം ചെയ്തതെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി നൌഫിയയുടെ ഉമ്മ ഗൾഫിൽ ജോലി ചെയ്യുകയാണ് ബന്ധുവിനൊപ്പമാണ് താമസം മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നാണ് ഇവർ അടുപ്പക്കാരെ അറിയിച്ചിരുന്നത് സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകളിലും ഇത് ഉൾക്കൊള്ളിച്ചു ഫോട്ടോഷൂട്ട് ഉണ്ട് എന്നും മറ്റും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയാൽ രണ്ടു മൂന്നും ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നൌഫിയ വീട്ടിൽ മടങ്ങി എത്തിയിരുന്നത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് ബംഗളൂരുവിൽ ഫിറ്റ്നസ് ട്രെയിനറായി പ്രവർത്തിച്ചു വരികയാണ് എന്നും പ്രവാസി യുവാവ് ഡോക്ടറിൽ നിന്നും പണം വാങ്ങണമെന്നും പറഞ്ഞു തന്നെ പറഞ്ഞയക്കുകയായിരുന്നു എന്നുമാണ് നിസ ആദ്യം പോലീസിൽ വെളിപ്പെടുത്തിയത് പണം നൽകാമെന്ന് പറഞ്ഞ് ഡോക്ടറുടെ വാട്സപ്പ് വഴി പോലീസ് മെസ്സേജ് അയച്ചിരുന്നു ഇത് പ്രകാരം പണം കൈപ്പറ്റാൻ എത്തിയപ്പോഴാണ് ഇവർ പിടിയിലായത്